ശാലിനി ശാന്തേ എന്താ എവിടെയാ കുട്ടി? ഇനി റെഡിയായില്ലേ? റെഡിയാവുന്നു. അക്കാര്യം പറയാതിരിക്കുക ഭേദം. ശാലിനി ശാലിനി എടി നീ എന്താ അവിടെ ചെയ്യുന്ന? ഇതാകത്തന്നെ ചോറ്. ഞാനവിടെ കോളേജിൽ പോകുന്ന, കൊണ്ടുപോയി അവിടെ വയ്ക്ക. ശാലിനി എവിടെ ചന്തെടുത്തി? രാവിലെ കുളിമുറി കയറിയതാ. നിങ്ങൾക്ക് സമയം നിങ്ങൾ പോയിക്കൊള്ളൂ, വെറുതെ നിങ്ങളും കൂടെ ലേറ്റ് ആണ്ട. താമസമുണ്ടെങ്കിൽ ഞങ്ങൾ പോണു മോളെ. അയ്യോ ഞാനിപ്പോ വരാം. പാട്ട് നിർത്തണ്ട. എന്താണ് ശാലിനി ബാത്റൂമിൽ തപസ? അയ്യോ ദേഷ്യപ്പെടില്ല മോളെ, ഞാൻ ഇപ്പൊ വരാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡ്രസ്? കോളേജിലേക്ക് ആ പച്ചക്കറി തോട്ടത്തിൽ പോയി നിൽക്കായിരുന്നു. അതിനെങ്കിലും കണ്ടിട്ടായിരുന്നേനെ. കോളേജ് ബ്യൂട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഓർക്കണം. നീയാ കോളേജ് ബ്യൂട്ടി? എന്ന് ആര് പറയുന്നു? ആൺകുട്ടികള്. എങ്കിൽ നീ അവർക്ക് വേണ്ടി ശരിക്കും ചെലവെയ്യുന്നുണ്ടാവും. ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം പോയിക്കൂടെ? എനിക്കാരാ ഫ്രണ്ട്സ്? വേണ്ട എന്നിട്ടല്ലേ. ആണോ? ചെറിയ മേടം ഉച്ച ഉണ്ടാക്കും വയ്ക്കും. ലേറ്റായില്ലെന്താ തൂക്കിക്കൊണ്ടു? ലിസൺ, കോക്രോച്ച് ഈസ് എ കോമൺ ഇൻസെക്ട്. യു ക്യാൻ ഫൈൻഡ് കിച്ചൺ സ്റ്റോൺസ് എക്സെട്ര. വി കം ടു ദ പിക്ചർ. ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ക്യാരക്ടർ ഓഫ് കോക്രോച്ച്. ദിസ് ഈസ് ദ ഹെഡ് ആൻഡ് ദിസ് ഈസ് തൊറാക്സ്. ദിസ് ഈസ് ദ അബ്ഡോമൻ ആൻഡ് ദിസ് ഈസ് ദ ആന്റിന. ഇറ്റ് ഈസ് ഹാവിംഗ് എ പോസ്റ്റീരിയർ വിംഗ് ആൻഡ് എൻ ആന്റീരിയർ വിംഗ്. ആൻഡ് വി കം ടു ദ മിസോതൊറാക്സ്. ആൻഡ് വെരി നിയർ ടു ദ മിസോതൊറാക്സ് ദർ ഈസ് ദ മെറ്റാതൊറാക്സ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ടു കോമ്പൗണ്ട് ഐസ്. ദ ആന്റിന ഈസ് വെരി പവർഫുൾ. ആൻഡ് വി കം ടു ദ പോസ്റ്റീരിയർ. ആരാ ഇവിടെ വെച്ചത്? മുട്ടയില്ലേ? ഇതാ വന്നു. മുട്ടയിട്ട് വിരിഞ്ഞു വന്നതായിരിക്കും സാർ. കുട്ടിയല്ലേ അവിടെ വെച്ചത്? കള്ളം പറയരുത്. അല്ല സർ, ഞാനല്ല. ഇതെവിടെ വന്നു? ആ ബോഡി നിന്ന് പറഞ്ഞു വന്നതായിരിക്കും. Thank you.
ഇതാ സാറിന്റെ കാല് പിടിച്ച് തിരികെ വാങ്ങിച്ചു വേണ്ടി. ആ നാളെയും വേണ്ട എന്തെങ്കിലും ഒന്ന് അല്ലെ ബിന്ദു? അത്ര ബുദ്ധിമുട്ടണ്ട, റോ വെച്ചോളൂ. അപ്പൊ നാളെ അതവൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോളൂ. ആ എന്നായത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം കുട്ടിയുടെ ഓർമ്മയ്ക്ക്. ഓ ഇഷ്ടം പോലെ. കോശ വക്കീലിനെ കണ്ടോ? ഇല്ല. സമയം കിട്ടിയില്ലായിരിക്കും. അതുകൊണ്ടല്ല. പിന്നെ നാലഞ്ചു വട്ടം ഇതിനൊക്കെ അയാളെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും കാണില്ലെന്നാണോ? അല്ല, കണ്ടിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാകുമെന്ന് തോന്നിയില്ല. ആവശ്യക്കാരനാരാണ്? നീയോ അയാളോ? ചുമ്മാ ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആരും കൊണ്ടുപോയില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളെ പോയി കാണണം. അപ്പോ അയാളുടെ മകൻ വരുമ്പോ അയാൾ ആ കാര്യം പറയും. അയാളുടെ സംസാരം കേട്ടാൽ രണ്ടാമതൊരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നില്ല. ആവശ്യക്കാർ നമ്മളാകുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. പലതും കണ്ടില്ല കേട്ടില്ല നടിച്ചാലേ കാര്യം നേടാനാവും. അല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ, അവനോന്റെ കാര്യം അവനോ നോക്കിയാലോ? എന്റെ കാര്യം നോക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. അതെ, കാര്യം പറയുമ്പോ നീ തർക്കിക്കാൻ നിൽക്കണ്ട. വെറുതെ ലൈബ്രറിയിൽ പോയി വായിൽ നോക്കി ഇരിക്കുന്ന നേരത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലോ നിനക്ക്. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നീ എന്താ തൈ ഉണ്ടാക്കി നിൽക്കുന്നത്? എന്തെങ്കിലും പറ. എന്താടാ? ഈ കുട്ടിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല. എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും പോറ്റമ പോറ്റമ തന്നെയായിരിക്കും കുട്ടികളുടെ കണ്ണിൽ. ഈ അമ്മയ്ക്ക് മിണ്ടാതിരുന്നു, എന്ത് പറഞ്ഞാലും ഒരു പെറ്റമ്മയും പോറ്റമ്മയും. വന്ന് കയറാൻ നോക്കിയിരിക്കുന്ന പോലെ കേട്ടില്ലേ? അച്ഛന്റെ മട്ട് കണ്ടാൽ തോന്നും കോശുവക്കലിനെ കണ്ടാലുടൻ അയാൾ കൊത്തിക്കൊണ്ട് പൊക്കോളുന്നു. കാശു കൊടുക്കണം, വെറുതെ സഹായിക്കാൻ അയക്കണ്ട. ഭ്രാന്തുണ്ടോ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായി. പേഷ്യോ സൈബ്യരോ എവിടെ ആയാലും വേണ്ടില്ല. പോയാ പിന്നെ ആരുടെ മുഖം കാണണ്ടല്ലോ. അവധിക്ക് വരുമ്പോ ഒരു മുഖപ്പെട്ടവിടെ കരുതണം. അതിന് വന്നിട്ട് വേണ്ടേ? ഏട്ടം കൂടെ പോയാൽ എനിക്ക് പിന്നെ ആരുണ്ട്? കുട്ടിക്കാലം പഠിച്ചു ഏട്ടൻ ഞാൻ തനിച്ചാക്കിയിട്ട് എങ്ങും പോയില്ല. ഒരുപക്ഷെ വെറും തോന്നലായിരിക്കാം, എന്നാലും അമ്മയുണ്ടായിരുന്നെങ്കിൽ
പക്ഷെ ഞങ്ങളുടെ കുറെ കൂടെ വാത്സല്യം കാണിച്ചേനോ എന്ന് തോന്നിപ്പോവാ. അമ്മയില്ലാത്ത മക്കൾക്ക് എന്താണെന്ന് തോന്നായിരിക്കും അല്ലേ? എന്റെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് അമ്മന് ബോറടിക്കുന്നുണ്ടാവും. പ്രഭാസിനോട് പറയണം കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കാൻ. എപ്പോഴൊക്കെ ആയാലും അച്ഛനല്ലേ. അവരുടെ ഒരു അന്വേഷണം. ആരുടെ? ചെറിയമ്മയുടെ. ഉച്ചയ്ക്ക് ഒന്നാം കുട്ടി ഉണ്ടാവുമെന്ന് അന്വേഷിക്കാൻ വിട്ടിരിക്കുക. ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞയച്ചു. അയ്യോ ഞാനില്ല. അത് പറ്റില്ല, കുട്ടിക്ക് എന്താ വീട്ടിൽ ഉണ്ണാനും കൊടുക്കാനും ഇല്ലാത്ത ആളല്ലല്ലോ. ഇവിടത്തേക്കാൾ നല്ല ഓണം കുട്ടിയുടെ വീട്ടിൽ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. പിന്നെന്താ അവർക്ക് ഈ ചോദ്യം? അവര് വെറുതെ ചോദിച്ചോ? അവരെ ചോദിക്കണ്ട, എന്റെ അമ്മയുടെ വകയായി ഈ കാണുന്നതല്ല. പിന്നെന്തിനാ അവരിങ്ങനെ? ഞാൻ ഊണ് വെച്ചിട്ടേ പോകുന്നുള്ളൂ. നീ ഒന്നും ഉണ്ടായിരിക്കുമോ? സുമിത്രയുടെ ഫ്രണ്ട്സ് വരുമ്പോ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവാറില്ലല്ലോ. ഇനി എന്നെ പറയുന്ന ഭാവമെങ്കിൽ ഞാൻ സ്ഥലം വിടും. പറഞ്ഞേക്കാം. ശരി, ഞാൻ നിർത്തി. ഞാൻ ഒരു അവധി ദിവസമായിട്ട് ഞാനൊന്നും പറയണില്ലെന്നേ. വാ. എന്താ അത് ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. മതി 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 മതി, ഇങ്ങനെ വായിക്കാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. പിന്നെ ഇങ്ങനെ അല്ലാതെയും ചൊല്ലാൻ നിനക്കറിയാലോ. ഇപ്പോഴോ? പിന്നെ അയ്യോ പിന്നെ ആവട്ടെ. നിനക്ക് ഈ മുറിവിട്ട് പോണെന്നുണ്ടോ? ഉണ്ട്. എന്നാ മര്യാദയ്ക്ക് പറയണതനുസരിച്ചു. Thank you.
നന്നായിരുന്നു. കവിതയാണ് നന്നായത്. അല്ല അമ്മ, ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു പ്രഥമോദ ബിന്ദുവായി തീർന്നു. എന്താ അത്യാവശ്യമാണെങ്കിലും ഇപ്പൊ വരാൻ പറ്റില്ല. എന്റെ പൊന്നു മുന്നിൽ ഒന്ന് വാ. കാര്യം എന്താന്ന് പറ, എനിക്ക് നിന്റെ സ്പോട്ട് ഒരു 5 മിനിറ്റ് നേരത്തെ വേണം. നമ്മുടെ ഫിലോജ ബസ്റ്റോപ്പിലേക്ക് പോയിട്ട് അവരുടെ ബസ് വരുന്നതിന് മുമ്പ് എന്റെ പൊന്നാശാന്റെ അവിടെ ഡ്രോപ്പ് ചെയ്താ പ്ലീസ്. എനിക്ക് ഈ പുന്ത ഓടിക്കാൻ അറിയാമെങ്കിൽ ആദ്യം ഞാൻ താക്കോലില്ലടാ ചോദിക്കും. ഒന്ന് ഡ്രോപ്പ് ചെയ്താ പ്ലീസ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണുമല്ലോ. ഡ്രോപ്പ് ചെയ്താ പ്ലീസ്. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് കൂവാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. കൂവിക്കോ സാറേ, ഞങ്ങൾ ആരോടും പറയില്ല. ആവാമായിരുന്നു, പക്ഷെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ എന്റെ ജോലി പോവും. പക്ഷേ ഇരുന്നിരുന്ന് ചിതലരിച്ചു തുടങ്ങിയപ്പോ കിട്ടിയ പണിയാണല്ലോ. എവിടെ ഇരുന്നിരുന്നത്? വീട്ടില്, വീട്ടിനടുത്തുള്ള അമ്പലപ്പറമ്പ്. എവിടെ സാറിന്റെ വീട്? പുറത്തെക്ക. കന്യാകുമാരിക്കടുത്തോ? അത്തടം വരെ പോണ്ട, ട്രിവാൻഡ്രത്തിനടുത്ത്. പഠിച്ചത് എവിടെയാ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം ആണല്ലേ സ്ഥലം. വെൽ, ഇൻട്രോ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ മോനെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തിമാരൊന്നുമില്ല. ഒരു മൂത്ത ചേച്ചി ഉള്ളത് നേരത്തെ കല്യാണം കഴിച്ചും പോയി. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു മാരേജ് ബ്യൂറോ തുറന്നനെ. കെട്ടാൻ മുട്ടി നിൽക്കുന്ന പെമ്പിള്ളേർക്ക് പറ്റിയ വരന്മാരെ കൊണ്ട കൊടുക്കുന്ന ഏർപ്പാട്. അത് തുടങ്ങാൻ കഴിയാതെ പോയതിൽ നിരാശയുണ്ടോ? നിങ്ങളെയൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാലുണ്ട്. ഓക്കെ, ബാക്കി ഇന്റർവ്യൂ നാളെ. നൗ വി വിൽ സ്റ്റാർട്ട് ക്ലാസ്.
നീ ഒരു പെൺകുട്ടിയാണ്, അത് ഓർക്കണം. ആൺകുട്ടികൾക്ക് എന്തും പറയാം, അതുപോലെയാണോ നീ? അതിന് എന്തുണ്ടായിന്ന? കുറെ കൂടി പോണു, അത്ര തന്നെ. നീ പറയണത് ശരിയാണ്, പക്ഷേ ഇവിടെ ക്ലാസ് മുറികളിൽ എത്തുമ്പോ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. വീട്ടിലെ ശ്വാസമുട്ടിൽ നിന്നൊരു മോചനം ഇവിടെ വരുമ്പോഴാണ്. ഹലോ, അല്ല വേറെന്തെങ്കിലും കൂടി അറിയാൻ ബാക്കിയുണ്ടോ? ക്ലാസ് റൂമിലെത്തി ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒന്നുമില്ലേ എങ്കിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. എന്താ പേര്? ശാലിനി. ശാലിനി ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എങ്കിൽ വരേണ്ടി വരും, അടുത്ത് തന്നെ. അവിടെയാണ് ഊളംപാറ, കേട്ടിട്ടില്ലേ ഊളംപാറ? വരട്ടെ. എവിടെ പോയി മോളെ എന്നെ നാക്ക്? അത് പിന്നെ നിന്നെ പേടിച്ച്. പിന്നെ പിന്നെ എന്നെ പേടിച്ചിട്ടേ? അല്ലാതെ പിന്നെ അയാളെ പേടിച്ചിട്ടോ? അയാളെ പേടിച്ചിട്ടോ? അയാളെ പിടിച്ചിട്ടോ? ആർക്കറിയാം, നീ പൊടി. ഉച്ചയ്ക്ക് ഞാൻ തമാശ പറഞ്ഞാണ് കേട്ടോ, കുട്ടിയുടെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. കുട്ടി ഒരു പെട്ടെന്ന് ഡ്രസ് ചെയ്ത് വരൂ. എന്താ ചെറിയമ്മേ? കാര്യമുണ്ട്, അവർക്ക് കാപ്പി ഒന്നും കൊടുക്കണം. വേഗം വേഗം. എൽഎൽബിക്ക് ചേരാൻ പറഞ്ഞിട്ട് അവനതിൽ താല്പര്യം. ഇന്നത്തെ കാലത്ത് എന്ത് പഠിപ്പ് പഠിച്ചിട്ടും കാര്യമില്ല, ജോലി കിട്ടണ്ടേ? ഇവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ അച്ഛൻ എന്നെ ബി എല്ലിന് ചേർക്കാൻ, എന്നിട്ട് അവന് നിൽക്കാതെ ഞാൻ പോയി പട്ടാളത്തിൽ ചേർന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ലോകം കണ്ടു, വാർഫീൽഡും കണ്ടു. ആണുങ്ങളായാൽ കുറെയൊക്കെ ലോകപരിചയം വേണം, അതാണ് അത്യാവശ്യം. Thank you.
ഇവളുടെ അമ്മയുടെ പേർക്കുള്ളത് മുഴുവൻ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് വീതിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇളയവളുടെ കാര്യത്തിൽ എനിക്ക് അത്ര വേവലാതിയൊന്നുമില്ല. അവക്ക് ഞാനില്ലെങ്കിലും അമ്മയുണ്ടല്ലോ. നിനക്ക് തമാശ. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നിന്നെ തട്ടി നിലവിളിക്കണോ? വേണ്ട, ശരിച്ചോണ്ട് വരുന്നു. അളിയന്റെ കാര്യത്തിൽ താലി കിട്ടി ഞാൻ കൊണ്ടുപോകും. അയാളെ ഞാൻ കൊല്ലും. പ്രഭ എവിടെ നിൽക്കുകയാണോ? അവരൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു. ഞാൻ എന്താ വേണ്ടത്? ഇറങ്ങണ്ടെന്ന് പറയണോ? എന്തോ അപ്പുറത്ത് അന്വേഷിക്കുന്നത് കേട്ടു, അതാ പറഞ്ഞത്. കുവൈത്തിൽ മാനമായ ജോലിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ വില നീ മനസ്സിലാക്കും. ഇത് നടന്നാൽ അതുകൊണ്ട് നിനക്കും മെച്ചമുണ്ട്. ഒന്നുമില്ലെങ്കിലും പിന്നെ ആ കോശി വക്കീലിന്റെ പുറകെ നടക്കണ്ടല്ലോ. ഓ, രണ്ടു മക്കളുടെയും ഭാരം കൂടി ഒറ്റയടിക്കുന്ന ഒഴിവാക്കാമല്ലോ അല്ലേ? എന്താ പ്രഭ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുട്ടിക്ക് കിട്ടാമെന്നതിൽ വെച്ച് നല്ല ഒരു ബന്ധം കിട്ടുമ്പോ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഓഹോ, ഇതാണോ അവൾക്ക് കിട്ടാമെന്നതിൽ വെച്ച് മെച്ചപ്പെട്ട ബന്ധം? ആ എന്തായി പോയാലൊരു ദൂഷ്യം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അതിശയുള്ളൂ. ബന്ധം അവൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ തിരക്കിയിട്ട് തന്നെയാണ് ഞാൻ ആ പയ്യനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്പം സൗന്ദര്യം കുറവായിരിക്കും, പക്ഷേ എന്റെ അറിവും ലോകപരിചയം വെച്ച് നോക്കുമ്പോ ഇതെന്റെ മോൾക്ക് പറ്റിയ ബന്ധം തന്നെയാണ്. അച്ഛനാ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കാം. ഇഷ്ടപ്പെട്ടിരിക്കാമെന്നല്ല, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടുള്ളൂ, പക്ഷെ എന്റെ അനിയത്തെ അയാൾ വിവാഹം ചെയ്യില്ല. പയ്യന് സമ്മതമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. നടക്കില്ല അച്ഛാ, ഞാനുള്ളപ്പോ നടക്കില്ല. ഗുരുവായൂരപ്പ, കുട്ടികളുടെ ധിക്കാരം. ശാലിന് പറഞ്ഞു, പ്രഭേദനുള്ളതാണ് അവൾക്കൊരേ ഒരു ആശ്വാസം. അച്ഛന് ഭ്രാന്താണ്. ഇന്നിപ്പോ അയ്യന്റെ വീട്ടിൽ പോയിരിക്ക, വീട് കാണാൻ. എന്തിനാണോ അവ വീട് കാണുന്നത്? കൂടുതൽ ശമ്പളം കാണുന്നുണ്ടല്ലോ. പ്രഭേദൻ അച്ഛനോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. ഇനിയെന്ന് സംസാരിക്കാൻ? ശാലിനിക്ക് വിവാഹം ഇഷ്ടമല്ലെന്ന് അച്ഛനറിയാം. പിന്നെ അതൊന്നും നടത്തുന്നു വാശി പിടിച്ചാൽ. പക്ഷെ ഞാനേ നടത്തില്ല, എനിക്ക് ജോലിയും വരുവാനൊന്നും ഇല്ലായിരിക്കും. എന്റെ അനിയത്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ കൊണ്ട് അവിടെ എത്തിയാൻ താലിയിട്ടിക്കില്ല. അതുറപ്പ അമ്മുവിനറിയില്ല അച്ഛന്റെ സ്വഭാവം. എന്തെങ്കിലും നിശ്ചയിച്ചാ അത് നടത്തിയിട്ട് അടങ്ങുന്ന വാശിക്കാരന്. ദേഷ്യം വന്ന ഞാൻ എന്തിനാ പറയാണ്ടിരിക്കുന്നത്? പിന്നെ മൃഗം തന്നെയാണ്. ഏതായാലും പ്രപേക്ഷനില്ല കുട്ടി. ഏട്ടൻ പറഞ്ഞാൽ അവിടെ ആർക്കും ഒരു വിലയും ഇല്ല. ചെറിയ ഉപദേശിച്ച് ഉപദേശിച്ച് അച്ഛനിപ്പോ ഏട്ടനെ തീരെ കണ്ടുവിടാനായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? വരൂ വരൂ. ഞാനില്ല കുട്ടി. മുട്ടില്ല, ഇത് നല്ല കഥ. ഈ സൗന്ദര്യകാരി ഗോപി തിരിക്കേണ്ട ദിവസാ. അമ്മ ചെല്ല, എനിക്കെന്തോ തീരെ സുഖമില്ല. സുഖമില്ല, അമ്മ കൂട്ടിക്കൊണ്ടുവരൂ. സാരമില്ല, ഒക്കെ പ്രഭേട്ട നോക്കുകളും. ശാന്തേ, ഇതാ അവര് വന്നു. വേഗം വരൂ 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 വരൂ. ഞാൻ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. വന്നാട്ടെ. നമസ്കാരം. ആ നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. ഇരിക്കൂ ഇരിക്കൂ.
എല്ലാവരും കണ്ടെങ്കിലും ഞാൻ ഇതേവരെ കുട്ടിയെ ഒന്നും കണ്ടില്ലല്ലോ. അല്ല, അവൻ ഇഷ്ടമായ സ്ഥിതിക്ക് വേറെ ആരും കണ്ടില്ലെങ്കിലും വിരോധമില്ല. കോളേജിൽ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് വന്ന ഒന്ന് കണ്ടു പോകാമല്ലോ എന്ന് കരുതിയ അതിരാവിലെ ഇങ്ങി പുറപ്പെട്ടത്. ചാന്നി ചാന്നി, എന്താ കുട്ടി ഇത്? വിളിച്ചാ വിളി കേട്ടൂടെ? ആവശ്യമുള്ളപ്പോ മുഖം വേപ്പിച്ചോണ്ടിരിക്കണം. വരൂ വരൂന്നേ. കോളേജിൽ പോകാൻ തുടങ്ങുകയായിരുന്നു അല്ലേ? ഏതായാലും അടുത്ത കൊല്ലം പഠിക്കണ്ട. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? കല്യാണം കഴിയുന്നവരെയുള്ള ഒരു എൻഗേജ്മെന്റ് സാധിച്ച ഒരു ഡിഗ്രി എടുത്ത് വെക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. ഈ ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതും ശരിയാ, പോരെങ്കിൽ അവനൊരു ഡിഗ്രി ഇല്ല എന്നുള്ള കുറവ് കൂടാതെ കഴിക്കുകയും ചെയ്യാം. അമ്മായിച്ചൻ വന്നിട്ടുണ്ടല്ലോ, വിചരിച്ചോണ്ടിരുന്നുള്ളൂ. അയാൾ തീയതി ഉറപ്പിക്കാൻ വന്നതാ. ഉറപ്പിക്കട്ടല്ലേ? നീ ധൈര്യമായിരിക്കുക, ഇത് നടക്കില്ല. ചാന്നിയുടെ ഫ്രണ്ട്സാ, അവരൊരു സെറ്റാണ്. എന്നാൽ ഈ വെക്കേഷൻ തന്നെ അങ്ങ് നടത്താം. എന്താ പിന്നെന്താ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ നടത്തിയ അവനോ അത്രയും സൗകര്യം. എന്നാലും നടക്കാതിരുന്നാൽ എന്റെ അനിയത്തിക്ക് അത്രയും സമാധാനം. ഈ വിവാഹം നടക്കില്ലത്. എന്റെ അനിയത്തിക്ക് നിങ്ങളുടെ മോനെ ഇഷ്ടമായിട്ടില്ല. അങ്ങയുടെ മോനിപ്പോ എത്ര വയസ്സായിട്ടുണ്ടാവും? ഒരു 35-36. അതിന് നേർപകുതി പ്രായമുള്ളൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമെന്ന് അതൊരു നിർബന്ധമൊന്നുമില്ലല്ലോ. പ്രഭേ, അച്ഛൻ തീയതി നിശ്ചയിച്ചോളൂ, പക്ഷെ അതിന് മുൻപായി അവൾ സ്ഥലം വിട്ടിരിക്കും. ഞാൻ പോകാം. പോകാൻ മോന് കല്യാണം നടക്കണമെങ്കിലേ നിങ്ങൾ പെണ്ണു നോക്കൂ, അതാ നല്ലത്. ഓരോരോ ദുശകുലങ്ങൾ. ഒരു ദുശകുലമില്ല. ഏതായാലും ഇന്നിന് നമ്മൾ തീയതി ഒന്നും നോക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്. അടുത്ത ദിവസം ജ്യോതിഷനുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അതെന്നാ വരേണ്ടതെന്ന് ഇങ്ങോട്ട് എഴുതി അറിയിക്കാം. അന്ന് വന്നാൽ മതി. ശരി, താങ്കൾ വന്ന് നോക്കുമ്പോൾ ഉണ്ടാ നിൽക്കുന്നേ. അതെ അതെ, അതാ നല്ലത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, കാപ്പി കുടിച്ചു. വേണ്ട, കുട്ടിയെ ഒന്ന് കണ്ടുവല്ലോ, അത് മതി. നീ ഞാൻ കൊണ്ടുവന്ന കല്യാണം മുടക്കുമല്ലേ? മുടക്കും. നീ എനിക്ക് എതിരെ നിൽക്കുമല്ലേ? വേണ്ടി വന്നാൽ കോളേജ് പോടി. എന്റെ പ്രേമേട്ട, പ്രേമേട്ട, കുട്ടി പേടിക്കണ്ട, എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം ഉണ്ടായില്ല. വേണ്ട പ്രേമേട്ട, ഞാൻ ആരെ വേണമെങ്കിലും കെട്ടിക്കൊള്ളാം. കുട്ടി പഠിക്കുന്നു കോളേജിൽ ഏറ്റവും കണ്ട. ഞാൻ പോയില്ല, ഞാൻ പോയില്ല. ഹഹ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 ഹ
ഞാൻ നിശ്ചയിച്ച ദിവസം തന്നെ ഞാനിവളുടെ വിവാഹം നടത്തും. ഏതെങ്കിലും ഒരുത്തരെ കണ്ടുപിടിച്ച് ഞാനത് ചെയ്യും. വാശി നിനക്ക് മാത്രമല്ല. കുട്ടിക്ക് എന്താ സുഖമില്ലേ? ഒന്നുമില്ല. എന്താ പിന്നെ കഴിഞ്ഞ ക്ലാസ് വരായിരുന്നു? കുട്ടിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ല. അത് കള്ളം. ഒന്നും കാണുന്ന ശാലിനിയല്ലല്ലോ ഇന്ന് കാണുന്നത്. അത് കുട്ടിക്ക് വെറുതെ തോന്നുന്നത്. ഇന്നലെ രാത്രി ലേശം ഉറക്കളിച്ചിരുന്ന് വായിച്ചു. അതുകൊണ്ടേ എന്റെ ക്ലാസ്സിൽ വന്നില്ല. ശാലിനി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ ഒരു രസവുമില്ല. കുസൃതി കാണിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു ത്രില്ലുമില്ല. കുട്ടിക്ക് എന്താ സുഖമില്ലേ? എവിടെ ചെറിയമ്മേ? ആര് കണ്ടു? ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചു, വേണ്ടെന്ന് പറഞ്ഞു പോയി കിടക്കുന്ന കണ്ടു. വേണ്ടെങ്കി വേണ്ട, സ്വന്തം തോന്നിവാസത്തിന് ബാക്കിയുള്ളത് എന്ത് പഴച്ചു? ദാ കുടിക്ക. വിവാഹമുടങ്ങി. അതുതന്നെയായിരുന്നു പ്രഭേറ്റിന്റെ ഉദ്ദേശവും എന്ന് തോന്നിപ്പോകുന്നു. മറ്റൊന്നിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും പ്രഭേറ്റിന് ഓർക്കുകയില്ല. ശാലിനെ രക്ഷിക്കുക, അത്രേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അവൾക്കൊരിക്കലും പഴയ ശാലിനിയാകാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കളിയും ചിരിയും അതോടെ അവസാനിച്ചു. ഇടയിൽ നിന്ന് ഉത്സാഹത്തിന്റെ അവസാനത്തെ തുള്ളിയും പറ്റിയതുപോലെ വഴിവക്കിലെ മാവുകളിലെത്തി വഴിയിൽ കണ്ടവരൊക്കെ കമന്റ് അടിച്ചും പോന്നിരുന്ന ഞങ്ങളുടെ സായാഹ്നങ്ങൾക്ക് മേൽ പ്രഭേതന്റെ മരണം ദുഃഖത്തിന്റെ കനത്ത ഒരാവരണമിട്ടു.
പിന്നീട് ഒരിക്കലും ശാലിനി കോട്ടിൽ ഇറങ്ങിയിട്ടേയില്ല. എത്ര നിർബന്ധിച്ചിട്ടും. അച്ഛന്മാരും മക്കളെ തല്ലും, അതിനിങ്ങനെ കടുംകൈ കാണിക്കാണോ വേണ്ടത്? എനിക്ക് വിഷമമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാര് മക്കളായിട്ടുള്ളത് ആ ദുരിതം. ഇല്ലെങ്കില്ല, അപ്പം എന്തേ ഉള്ളൂ? എനിക്കിപ്പോ വന്ന് വന്ന് ഈ മരണം അന്വേഷിച്ച് ആരെങ്കിലും വരുന്നത് തന്നെ ഈർഷ്യാണ്. അല്ല, നിങ്ങൾ വന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ചിലരുണ്ട്, ചില ബന്ധുക്കൾ, അവരുടെ ഭാവവും മറ്റും ഒക്കെ കണ്ട ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. അവരങ്ങനെ വിചാരിച്ചായിരിക്ക പുല്ല. ശാലിനി ഒന്നങ്ങോട്ട് വരും, സ്റ്റാഫ് റൂമിലേക്ക്. അനുശോചനം അറിയിക്കുന്നത് അർത്ഥമില്ലാത്ത ഏർപ്പാടാണെന്നറിയാം, എങ്കിലും കണ്ടോളൻസ്. ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, എങ്കിലും എത്രയോ കാലത്തെ അടുപ്പവും പരിചയവുമുള്ള ആരോ ഒരാൾ പെട്ടെന്ന് പോയതുപോലെ. കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, ഈ സംഭവം പഠിത്തത്തിന് ഒട്ടും ബാധിക്കരുത്. പരീക്ഷയാണ് അടുത്തു വരുന്നത്. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ ഏട്ടനായിരുന്നു. ധൈര്യം തരാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കുന്നു. എന്റെ അമ്മ മരിച്ചത് എന്റെ എം എസ് സി ഫൈനൽ ഇയർ എക്സാമിന് തൊട്ടു മുമ്പാണ്. ശാലിനിയെ പോലെ എനിക്കുമാകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. അച്ഛൻ എന്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതാണ്. അമ്മയുടെ മരണം എന്നെ വല്ലാതെ വിളിച്ചുകളഞ്ഞു. എന്നിട്ടും എങ്ങനെയോ ആ ക്രൈസിസ് ഞാൻ കടന്നു കയറി. പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൽ സെക്കൻഡ് റാങ്കും വാങ്ങി. ഒരു ഷോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി മറ്റെന്തെങ്കിലും മുന്നിൽ മനസ്സൂന്നുകയായിരിക്കും. ശാലിനിക്ക് അത് ശ്രമിച്ചൂടെ? എങ്കിൽ ശാലിനി പൊയ്ക്കോളൂ. എന്റെ അമ്മ മരിച്ചത് എന്റെ എം എസ് സി ഫൈനൽ ഇയർ എക്സാമിന്റെ തൊട്ടു മുമ്പാണ്. ശാലിനിയെ പോലെ എനിക്കുമാകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. ഒരു ഷോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി മറ്റെന്തെങ്കിലും മുന്നിൽ മനസ്സൂന്നുകയായി. ശാലിനിക്ക് അത് ശ്രമിച്ചൂടെ? ശ്രമിക്കാം. ശാലിനി,
ഈ വേഷത്തിൽ ശാലിയെ കാണാൻ ഒരു ഭംഗിയില്ല. ആ തൊട്ടിയുടെ നിർത്തൂടെ പ്ലീസ്. മുടിയാണ് കുട്ടിയുടെ ഭംഗി. ഈ തൊപ്പി എടുപ്പിക്കാനാണ് ഇവിടെ കാത്തുന്നത്? അല്ല. എന്താ ഈ പുസ്തകത്തിൽ ഒരു കഷം പേപ്പറുണ്ട്, അത് കുട്ടിക്കുള്ളതാ? എനിക്കുള്ളതോ? എവിടെ? വായിച്ചിട്ട് നാളെ എപ്പോഴെന്നാ മതി. നിക്കൂ. കുട്ടിക്ക് എന്നെ അറിയാനിട്ടാണ്. റോയി എനിക്കിഷ്ടമാണ്, പക്ഷേ അപ്പോഴെന്തോ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ തോന്നുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്. പിന്നെന്താ, നാളെ ആവട്ടെ, മറുപടി വരാമെന്ന് പറഞ്ഞായിരുന്നോ? എന്നല്ല, ഞാൻ ആ പറഞ്ഞ രീതി അല്പം ക്രൂരായോ എന്ന്. ഒരു ക്രൂരനുമില്ല, അങ്ങനെ തന്നെ വേണ്ടത്. നന്നായി. ഒരു വിദ്യാലയ വർഷം കൂടി കൊഴിഞ്ഞു വരുന്നു. വിദ്യാർത്ഥി ജീവിതത്തിന്റെ മധുരോദാരമായ ഒരു ഇതൾ കൂടി വാടി വീഴുന്നു. ഈ കോളേജിനോട് യാത്ര പറഞ്ഞു പോകുന്ന എല്ലാ സീനിയർ വിദ്യാർത്ഥികൾക്കും യാത്രാമംഗളങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയൊരിക്കലും പരസ്പരം കാണുക പോലും ചെയ്യാതെ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നവർ നമ്മുടെ ഇടയിൽ. ഇവിടെ ഒത്തുകഴിച്ചിരുന്ന നാളുകളെ പറ്റിയുള്ള മധുരസ്മരണ എന്നും നമ്മളുടെ ഉള്ളിൽ കത്തി നിൽക്കട്ടെ. പിണങ്ങിയും ഇണങ്ങിയും ചിലവിട്ട ഈ ദിവസങ്ങളുടെ ഓർമ്മ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അയവിറക്കാതിരിക്കാൻ കടന്നുപോകുന്ന ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടന്നുപോകുന്നവരെ നിങ്ങളുടെ ജീവിതപാതയിൽ 100 പുഷ്പങ്ങൾ വിരിയട്ടെ. ചിരിയും കരച്ചിലും ഇടകലർന്ന് ഇവിടുത്തെ നാളുകളുടെ സ്മരണ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇനി റോയ് ഒരു പാട്ട് പാടും. നിതാന്ത നീലിമയിൽ
സുതാര്യ സുന്ദര മേഘങ്ങളിയും നിതാന്ത നീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ കെട്ടിയിട്ട ചുരുൾ മുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടി മഴയായി തഴുകുമ്പോൾ ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി ഞാനറിയാതെ ഒഴുകി ഒഴുകി ഞാനറിയാതെ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു നീ വന്നു സുന്ദരി സുന്ദരി എന്താ തീരുമാനിച്ചത്? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞാ പറ്റൂ? എന്താ പറ്റാത്തത്? നടത്തുമെങ്കിൽ ഈ വെക്കേഷനിൽ തന്നെ നടത്തണം, അല്ലെങ്കിൽ നീ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഒന്നിലും താല്പര്യം എടുക്കുന്നില്ല. ഒരിക്കൽ താല്പര്യം എടുത്തു, അതെങ്ങനെയായി? ഇനി നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നടക്കുമ്പോ നടക്കും. എനിക്കതല്ല പേര്. ഇതിങ്ങനെ വൈകും തോറും ആളുകൾ വേറെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും. മൂത്ത പെണ്ണ് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പം എലവിന്റെ കാര്യം. നീ ഒന്നും മിണ്ടാതിരി. ശാലിനി, അല്ല അമ്മോ, എന്താ കുട്ടി ഈ വഴിക്കൊക്കെ കണ്ടിട്ട് നാള് കുറെ ആയല്ലോ. ഞാൻ വിചാരിച്ചു ഇനി അമ്മുനെ കോളേജ് തുറന്നിട്ട് നോക്കിയാ മതിയെന്ന്. ശാന്തിയുടെ ശാന്തടുത്തി അവളുടെ മുറിയിലില്ലേ? ഇല്ല. സുമിത്രേ, സുമി, ശാന്തി അവിടില്ലേ? പിന്നെ അവളെവിടെ പോയി? ഞാൻ പോയി നോക്കിക്കളാം. ബിന്ദുക്കളാലെന്നും വിര
രചിക്കും ജീവിത ദുഃഖകാവ്യം അയഥാർത്ഥ ബിംബങ്ങൾ ഭംഗ പ്രതീകങ്ങൾ അണപൊട്ടി വീഴും ദുരന്തകാവ്യം ദുരന്തകാവ്യം നന്നായിരുന്നു. കവിതയാണ് നന്നായത്. തലങ്ങളിൽ ആരും കാണാത്ത പൂവിരിഞ്ഞു കൊഴിയാത്ത സ്നേഹമാ കുങ്കുമപ്പൂവിൻ്റെ ഇതളുകളിൽ സന്ധ്യ കണ്ണെറിഞ്ഞു കുങ്കുമപ്പൂവിൻ്റെ ഇതളുകളിൽ സന്ധ്യ കണ്ണെറിഞ്ഞു കണ്ണെറിഞ്ഞു കുട്ടി പോരും പഠിച്ചോളൂ. ഏട്ടനെ തനിച്ചാക്കിട്ടെങ്ങും പോയില്ല. കക്ഷിയുടെ പേര് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരാ. ഇപ്പൊ കൊച്ചിക്ക് അടുത്താണ്, അടുത്ത് തന്നെ ഇങ്ങോട്ട് വന്നേക്കും. ട്രാൻസ്ഫറിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമത്തില ആള്. ആളെങ്ങനെ ഉണ്ടെടി കാണാൻ? കൂട്ടല്ലോ ഉണ്ടായില്ല. അത് കള്ളം. കള്ളമല്ല ഇന്ന കുട്ടി. എന്നോട് വേണോ മോളെ ഈ വേഷം കെട്ടല്? എടുക്കണ ഫോട്ടോ. ഇന്നേ എടുക്കാനല്ലേ പറഞ്ഞത്? ഇല്ല അമ്മോ, എടുക്ക ഫോട്ടോ. ഇല്ല ഞാൻ മിണ്ടില്ലാട്ടോ നിന്റെ അടുത്ത്. ഇല്ല സാരി, എടുക്ക അമ്മ, ഞാൻ ഒന്ന് കാണട്ടെ. എന്റെ മോള് കുറെ വെള്ളം കുടിക്കുന്ന മത്ത പോടി. ആ പറ്റിയ സ്ഥാനം. എനിക്കൊരൊറ്റ വിഷമമേ ഉള്ളൂ. അടുത്ത കൊല്ലം പഠിക്കാൻ വെക്കുന്ന കാര്യം സംശയമാണ്. മോപ്പറുടെ അഭിപ്രായം ഇനി പഠിക്കേണ്ടെന്നാണത്രേ. അതെയോ? വീണ്ടും ഞാൻ തനിച്ചാണ്. ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ എന്തെങ്കിലും? ഇതല്ല. എന്താ വില? ഏയ്, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടം. ഇത് പാക്ക് ചെയ്യും. പിന്നെ അത് സാറിന്റെ എവിടെ? പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതല്ലോ തുണിയും തുണിക്കറി. പർച്ചേസ് കഴിഞ്ഞു. അമ്മുവിന് സാരി എടുക്കാൻ വന്നതാ. കാര്യമായിട്ടുള്ള പർച്ചേസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ
അടുത്ത് തന്നെ ഉണ്ടാവും. സാറിനുള്ള ക്ഷണക്കത്തും കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. ബില്ല് സാറ് വെക്കേഷൻ വീട്ടിൽ പോയില്ലേ? ഇല്ല. പിന്നെ ഇവിടെ ലോഡ്ജിലിരുന്ന് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്തിരുന്ന് സമയം കളയുന്നു. സാറിന് എപ്പോഴും തമാശയാണ്. മെഡിസിന് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് ആരെ കാണാനാണ്? ആകെ ഉള്ളതൊരു ചേട്ടനാണ്. അവിടെ എത്ര ദിവസം നിൽക്കും? ഇവിടെയാണെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ ശാലിനിയെ കാണാൻ കഴിയുമല്ലോ. ഇരുന്ന് ബോറടിച്ചപ്പോ ഒരു ദിവസം വിചാരിച്ചു ശാലിനിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി വന്നാലോ. പിന്നെ അച്ഛനെ കുറിച്ച് ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. അച്ഛന്റെ പെരുമാറ്റം അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കാണാതിരിക്കാൻ പറ്റും. കുട്ടി നാളെ കോളേജിലേക്ക് ഒന്ന് വരുമോ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വരുമോ? വരണം. ഞാൻ വെയിറ്റ് ചെയ്യും. ഈ സാറ് സാറ് എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാം. പിന്നെന്താ വിളിക്കേണ്ടത്? കൺവീനിയന്റ് ആയി വേറെ എന്തെങ്കിലും. പേര് വിളിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടമല്ല. ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൽ എന്നേക്കാൾ കുറെ കൂടി ഇളയതല്ലേ? ചേട്ടൻ വിളിക്കണമായിരിക്കും. എന്താ അങ്ങനെ വിളിച്ചുകൂടെ? പിന്നെ എന്ത് വിളിക്കും? എനിക്കറിയില്ല. ഇന്നലെ തീരെ നനച്ചിരിക്കാതെ ശാലിനിയെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെയും കാണണമെന്ന് തോന്നി. എന്തോ പറയണമെന്നുണ്ട്. എന്താണെന്ന് നിശ്ചയമില്ല. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്തേ ശാലിനിയോട് തോന്നാൻ? എനിക്കറിയില്ല. ഞാൻ പോകും. നാളെ വരുമോ? ഇല്ല. മറ്റന്നാൾ? ഇല്ല. അതിനടുത്ത ദിവസം? അപ്പോ ഇനി വരികയില്ല. മറ്റന്നാൾ വരണം. ഉച്ചതിരിഞ്ഞ് എനിക്ക് ക്ലാസ് ഇല്ല.
എനിക്ക് തുടക്കത്തിലേ തോന്നിയിരുന്നു. എന്ത്? ഈ ഗുട്ടൻസ് ഗുട്ടൻസ് ഇല്ലാതെ ആവും പോടി. എന്തായാലും ആള് തെറ്റില്ല, തീ പിടിച്ചത് പുളി കൊണ്ട് തന്നെയാ. അതിനിപ്പോ ആരാ പിടിച്ചത്? ആവോ ആർക്കറിയാം. എനിക്കിപ്പോ അതല്ല പേടി, നീ ഭ്രാന്തത്തിയാ. അടുത്ത കൊല്ലം ഞാനും ഇല്ല. കോളേജിൽ വെച്ച് അധികം അടുപ്പൊന്നും കാണിക്കാൻ പോകരുത് കേട്ടോ. പിള്ളേർ നോക്കിയിരിക്കുക ഒരു കഥ കിട്ടാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത് കേട്ടോ. ചൊല്ലുന്നേ ഡേ, ഒന്നാമത് തെറ്റന വിശ്വസിച്ചൂടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിലേക്ക് ശാലിനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കാരുമില്ല. അച്ഛനോ അമ്മയോ അങ്ങനെ ആരും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്ഷണിക്കുക. വനവല്ലിക്കുടിലെ ഏകാന്തശയ്യയിൽ നിറമുള്ള നിഴലുകൾ നീളുമ്പോൾ എവിടെ നിന്നെത്തി എവിടെ നിന്നെ എന്റെ പാട്ടിന്റെ ഈരടികൾ ആ അവരൊക്കെ എവിടെ? ശരിയാകുമെന്നാ പറയണ കേട്ടത്. എന്നാലും ഇവിടെ നിന്നുകൊണ്ട് ബാങ്കിൽ പോകാൻ പറ്റില്ല. 10-30 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. അപ്പോ അവിടെ വീടെടുക്കണമായിരിക്കും. എല്ലാ ആഴ്ചയിലും ഞാൻ നിനക്ക് എഴുതാം, നീ മറുപടി എഴുതണം. നീ എഴുതിയില്ലെങ്കിലും എന്റെ കത്ത് അവിടെ കിട്ടിക്കൊള്ളു. കോളേജ് തുറക്കാറായി. ഇനി ഞാൻ തനിച്ചു പോണം. മോളെ രാഘുവാഴ്ച മുമ്പ് ഇറങ്ങണോ? ഞാൻ
ഹാപ്പി ഫ്രഷ് ഇയർ. താങ്ക് യു സാർ. ഇത് ഫൈനൽ ഇയർ അല്ലേ, കുഴപ്പാതെ പഠിച്ചോണം. ഇക്കൊല്ലം ഡിഗ്രി എടുത്തില്ലെങ്കിൽ പിന്നെ ഡിഗ്രി എടുക്കൽ ഉണ്ടാവില്ല. ഈ ഒരു കൊല്ലം കൂടി അവധി തന്നിരിക്കുക പഠിക്കാൻ. അടുത്ത കൊല്ലം പഠിത്തം വേറെ എന്തെങ്കിലും ആയിരിക്കും. മറുപടി കിട്ടാനുള്ള സമയം ആകുമേ ഉള്ളൂ എന്ന് അറിയാതെയല്ല എങ്കിലും വീണ്ടും എഴുതുകയാണ്. കോളേജ് തുറന്നു, എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ നീ ഇല്ലാത്തത് കൊണ്ടാവണം, ആകെ ഒരു രസവുമില്ല. പഴയ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ബിന്ദു ഇപ്പോൾ വേറെയാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും. അവളെക്കുറിച്ചൊരു സ്വകാര്യം, അവൾ പ്രേമത്തിലാണെന്നാണ് കോളേജിലെ സംസാരം. കാമുകനായിരുന്നു, നീ ചിരിക്കില്ലല്ലോ. റോയ്. പിന്നെന്താണ്? ഒന്നുമില്ല. ജയ് ദിവസവും കാണാറുണ്ട്. കോളേജിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്ത് ഗൗരവത്തിലാണെന്നോ. നിനക്കും ഉണ്ണിയേട്ടനും സുഖമാണല്ലോ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കണേ. കോളേജിലെ എല്ലാ വിശേഷങ്ങളും അവൾ എനിക്ക് എഴുതി. ചിരിച്ചതും മുന്തിയതും കിളിച്ചതും മുളച്ചതും എല്ലാം. അവളുടെ ജീവിതത്തിലൂടെ വീശിപ്പോകുന്ന ഇളം കാറ്റിനെ കുറിച്ച് പോലും ഞാൻ അറിയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൾക്ക് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ലായിരുന്നു. ഒന്നും. എന്റെ ശാലിനി, എന്റെ സ്വന്തം ശാലിനി. ഫോക്കസിംഗ് ശരിയാവുന്നില്ല. വൈ? ലെറ്റ് മീ സീ. വെയിറ്റ് ഒന്ന്. വേണ്ട, ഞാൻ ഫോക്കസ് ചെയ്താൽ മതി. തലവേദനയുണ്ട്, അതുകൊണ്ടായിരിക്കും. അതെയോ? എങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. തലവേദനയും വെച്ച് ഇതിലൂടെ നോക്കണ്ട. എന്താ ഇന്നും സമരമോ? പിന്നെന്താ നേരത്തെ? വല്ലാത്തൊരു തലവേദന. അതിന് വല്ല ഗുളികയും വാങ്ങി കഴിച്ചാൽ പോരെ? ക്ലാസ് കട്ട് ചെയ്ത് വരണോ? വന്ന് വന്ന് കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കണമെന്നേ ഇല്ല. ണോ? വേണ്ട, ദാ ചായ കുടിക്കൂ, അവിടെ വെച്ചോളൂ. കുളിക്കുമ്പോ വൃത്തിയായി തല കൊടുത്തില്ല, എത്ര പറഞ്ഞാലും.
കുറച്ച് ഉറങ്ങിയായിരുന്നു. അല്ല, ഉണർന്നിരിക്കായിരുന്നു. എന്താ കുട്ടിക്ക് വേണ്ടേ? എന്താ വേണ്ടെന്ന്? ഒന്നും വേണ്ട. എനിക്ക് പോയിക്കൂടെ? എന്താ ഇവിടെ? എന്താന്ന്? നിന്നോട് ഞാൻ അടങ്ങി ഒതുങ്ങി നടക്കണം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? എന്താ ഇവിടെ? ചോദിച്ചു നോക്കൂ. എന്താ ഇവിടെ? വാങ്ങിക്കൂ എന്റെ കയ്യിൽ നിന്ന്. സ്കൂള് വെച്ചോണ്ട് പോകാനുള്ളതാ. ഞാൻ പറഞ്ഞില്ല ഇന്ന് വിടരുമെന്ന്? ആ കുട്ടി രണ്ടു ദിവസമായിട്ട് അത് വിരിഞ്ഞോ വിരിഞ്ഞോ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നീ എന്താ കാട്ടിയത്? എന്താ എന്താ ഇവിടെ ഉച്ചയും ബഹളവും? ആ പൂവിന്റെ സ്ഥിതി ഒന്ന് നോക്കൂ. എന്താ ഇത്? അസൂയ. ആ ഇളയ കുട്ടി ഇത്ര വൃത്തിയായി സ്കൂളിൽ പോകുന്നത് കാണാൻ പാടില്ല. അത് തന്നെ. പോയി പോയി പെണ്ണ് ഭക്ഷണമായിക്കൊണ്ടിരിക്കുക. എന്തിരിപ്പായത്? കോളേജിൽ പോണ്ടേ? ഇനി ഈ ഇരിപ്പിരുന്നാലോ? സമയമായി കുട്ടി. എന്തൊക്കെ ഗുൾമാനാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ, എന്താ ഇത്? കണ്ണടച്ചിരുന്ന തവസ. ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. കുട്ടി എന്താ ബിന്ദുവായിട്ട് പണക്കത്തില? അല്ലല്ലോ. നിങ്ങൾ തമ്മിൽ പഴയ പോലെ അടുപ്പം കാണുന്നില്ലല്ലോ. ബിന്ദു പറഞ്ഞത്? ബിന്ദുവിന്റെ കാര്യം ബിന്ദുവിനോട് ചോദിച്ചാൽ മതി കേട്ടോ. അസുഖമൊക്കെ വിട്ടോ? ഇപ്പോഴും തലവേദനയുണ്ട്. വെൽക്കം ടു മീറ്റ് ഓഫ്താൽമോളജിസ്റ്റ്.
ഒരു കണ്ണട വെച്ചാൽ ചിലപ്പോൾ ഇതങ്ങ് മാറും. കണ്ണിന്റെ ഭംഗി കളയാത്ത ഒരു ഫ്രെയിം സെലക്ട് ചെയ്യണമെന്ന് മാത്രം. അച്ഛനോട് പറഞ്ഞുകൂടെ? പറയാം. വൈകി ഞാൻ കൂടെ വരാം. ഫ്രെയിം എനിക്ക് തന്നെ സെലക്ട് ചെയ്യാമല്ലോ. വേണ്ട, ഞാൻ അച്ഛനോട് പറയാം. ശാലിനി, ശാലിനി, forget not inverse speed Antonio, to touch Calpurnia, for our elders say, the borrowing touched in this holy chase, shake off the sterile curse. Antony, I shall remember when Caesar says, do this, it is performed. Chalini, stand up. If you are not interested in my class, you can leave the hall. Peloric celebrity class le interest undavo ennane kariyam. Pache, ende class le irikkanum ennullavar ivide shridhichappettu. Buthimuthullavar varanumennilla. Adin thane paranjal madi, njan attendance thanneka. Sit down. ഒക്കെ വെറുതെ, ഒന്നുമില്ലെന്നേ. രാത്രി പഠിച്ചോ മതി, കിടന്ന് ഉറങ്ങിക്കോ. പുതിയ ഹോമോ ഒന്നും മുടക്കരുതെന്ന് പറഞ്ഞ ആര് കേക്കാനാ? എന്ത് ചെയ്യാൻ? ഒരു ചരടി ജപിച്ചു വാങ്ങും. ദുർമരണം കഴിഞ്ഞ വീടാ. എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാ ആര് കേക്കാനാ? മോൾ ഉറങ്ങിക്കോ. എന്തുകൊണ്ടാണ് പറ്റില്ല? എനിക്ക് കാര്യം എന്തുകൊണ്ടാണ് പറ്റില്ല? ശാലിനിയുടെ ആ പഴയ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? സ്മാർട്ടായ ശാലിനിയാണ് എനിക്കിഷ്ടം. കോളേജിലെ ആക്ടിവിറ്റീസിലെല്ലാം കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കൂ. എന്തോ അസുഖമുണ്ടെന്ന് തോന്നലാണ് ഏറ്റവും വലിയ അസുഖം. ട്രൈ ടു ബി മോർ ആക്റ്റീവ്. എല്ലാവർക്കും ഉപദേശിക്കാൻ എളുപ്പമാണ്. കുട്ടിക്ക് ഒന്നുമില്ലെന്നേ.
എന്താ മോള് വായിക്കുന്നത്? ഗീതയാ. പേടി തോന്നുമ്പോ വായിക്കാൻ ഞാനാ എടുത്തു കൊടുത്തത്. ഒരു മന്ത്രവാദിയെ കാണിക്കാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ? എനിക്ക് ഈ മന്ത്രത്തിലും തന്ത്രത്തിലും ഒന്നും ഒരു വിശ്വാസമില്ല. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വല്ല ന്യൂറോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചാൽ പിന്നെയും വിശേഷമുണ്ട്. അതെ, ചെല്ലുമോളെ. എക്സ്റേ റിസൾട്ട് കിട്ടട്ടെ, അതുവരെ കുട്ടിയെ കോളേജിൽ അയക്കണ്ട. അസുഖം എന്താണ് ഡോക്ടർ? കണ്ണിന്റെ തകരാറ് വല്ലതുമാണോ? ഐസോടോപ്പ് സ്റ്റഡീസിന്റെ റിസൾട്ട് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഡയഗ്നോസിന് ഒരാഴ്ച എടുക്കും. ചിലപ്പോൾ കണ്ണിന്റെ തകരാറാകാനും മതി. ഓ, എക്സ്റേ കണ്ടാൽ നമുക്ക് എന്താ അസുഖം എന്ന് ഫൈനലായിട്ട് പറയാൻ ഒക്കും. എങ്കിൽ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ശരി. നല്ല സുഖമല്ല കുട്ടി, കത്തിയിട്ടിരുന്നു. അവൾ കോളേജിൽ പോക്ക് നിർത്തിയിരിക്കാൻ എഴുതിയിരുന്നു. അതെ, ഡോക്ടർ പറഞ്ഞിട്ടാ. എന്താ അത്രയ്ക്കൊക്കെ? ആർക്കറിയാം, അവർ പറയുന്നതല്ലേ നമുക്കറിയൂ. നേരിട്ട് കാണുമ്പോ പറയാമെന്ന് കരുതി. പിന്നെ ഡോക്ടർ കൺഫേം ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ. അമ്മു, ഇതിന്റെ ഉള്ളിൽ പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് എന്തായിരിക്കും നീ പേരിടുക? ശാലിനി. ആണാണെങ്കിലോ? ജയദേവന്ത്. ഇടില്ലടി. അവനൊരുപാട് സംസാരിച്ചു. പഴയത് പലതും ഓർത്തു പറഞ്ഞു. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒന്ന് ചന്ദ്രകുളത്തിൽ നീന്തി തുടിച്ചത്, പാവാടയിൽ പാണങ്ങൾ ഉണ്ടാക്കി രസിച്ചത്. ഋതുമതിയായതിനെ കുറിച്ച് എന്നോട് രഹസ്യമായി വന്ന് പറഞ്ഞത്. ഭാവിയിൽ പെരുമാറേണ്ട വിധങ്ങളെ കുറിച്ചെല്ലാം നിശ്ചയിച്ചുറച്ചത്. ആദ്യമായി ഹാഫ്സാരി ഉടുത്തത്.
ആരെടുത്ത് ആദ്യമായി കോളേജിൽ പോയത്? കോളേജിലെ പാർട്ടികൾ, ആഹ്ലാദങ്ങൾ, കളികൾ, പിക്നിക്കുകൾ. കുറച്ച് ദിവസം കുട്ടിയുടെ കിടക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടിവരും. എന്താ ഡോക്ടർ? എനിക്കെന്താ ഡോക്ടർ? ഡോക്ടർ, ഐ ആം എൻ എഡ്യൂക്കേറ്റഡ് ഗേൾ. ടെൽ മീ വാട്ട്സ് റോങ് വിത്ത് മീ. പറയൂ. ഗ്ലയോബ്ലാസ്റ്റോമ മൾട്ടിഫോമി എന്നാണ് ഞങ്ങൾ ഇത് പറയുക. എന്ന് പറഞ്ഞു? ഇപ്പോ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഐ ഹാവ് എ റൈറ്റ് ടു നോ. പറയൂ ഡോക്ടർ, എന്താണ് പറഞ്ഞ അസുഖം? ക്യാൻസർ. ആണ് ഡോക്ടർ. നേരെ നോക്കൂ. ശ്വാസം നീട്ടി പിടിക്കും. കൈ തളർത്തിയിടും, തളർത്തിയിടും, തളർത്തിയിടും. കാല് തളർത്തിയിടും, തളർത്തു. സിസ്റ്റർ, യു കണ്ടിന്യൂ സി പി എസ് എം ആൻഡ് ഇഞ്ചക്ഷൻ വാജ് ഇൻ എസ് ഒ എസ്. ഉണ്ടാക്കാൻ കൊതി തോന്നുന്നു സാർ. ഞാനൊന്ന് പോവട്ടെ.
സാറിന്റെ ക്ലാസ്സാണെന്ന് വിചാരിച്ചിട്ട്. എന്താ മോളെ, എന്ത് പറ്റി? ഫൈനൽ ഇയർ അല്ലേ, ഉഴപ്പാളെ പഠിച്ചോണം. ഇക്കൊല്ലം ഡിഗ്രി എടുത്തില്ലെങ്കിൽ പിന്നെ ഡിഗ്രി എടുക്കൽ ഉണ്ടാവില്ല. ഈ ഒരു കൊല്ലം കൂടി ആവശ്യം വന്നിരിക്കുക പഠിക്കാൻ. അടുത്ത കൊല്ലം പഠിത്തം വേറെന്തെങ്കിലും ആയിരിക്കും. Thank you.
ഉറങ്ങുകയാണ്. നാളേക്ക് വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ ശാന്തിയടുത്തില്ലേ? ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി, ഉടനെ വരും. എന്താത് കുറച്ച് ഓറഞ്ച് എവിടെ തരൂ? നിനക്ക് കഴിക്കാമല്ലോ അല്ലേ? നീ കൊണ്ടുവന്നതല്ലേ, കഴിക്കാം. ഇതാ ടേബിളിൽ നിന്ന് ഭംഗിയായി വയ്ക്കൂ. കോഴി പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്റെ മുടിയെ കുറിച്ച്? പാട്ടും പാടിയിട്ടുണ്ട് അല്ലേ? വല്ലാത്ത തമാശ തന്നെ അല്ലേ റോയ്? ബിന്ദുവിനെ സുഖമല്ലേ? ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാൻ കിടക്കുവാണെന്ന് പറയട്ടോ. പാവമാണ് അവൾ, നന്ദി. ബിന്ദുവിനോട് പറയണം, സുഖമായി വന്നു കഴിഞ്ഞിട്ട് ഞാനവൾക്ക് നല്ല നുള്ളു കൊടുക്കുന്നുണ്ടെന്ന്. അറിയാമല്ലോ, ജിയോളജി ലാബിൽ ഒരു തവണ കീറാൻ പോലും കൈ വിറയ്ക്കുമായിരുന്നു എനിക്ക്. അത്രയ്ക്ക് പേടിയായിരുന്നു. ഇതിപ്പോ നാളെ അവർ എന്റെ തലയോട്ട് പിടർക്കുകയാണ്. പക്ഷെ എനിക്കെന്തോ ഒട്ടും പേടി തോന്നില്ല. ഒട്ടും നിനക്ക് പേടി തോന്നുന്നുണ്ടോ? കുറേശ്ശെ പക്ഷേ ഒരു കാര്യം, നാളെ നീ വരണ്ട. ഓപ്പറേഷന് പോകുമ്പോ നിന്റെ മുഖം കണ്ടാൽ
ഞാൻ ആകെ തളർന്നു പോകും. അതുകൊണ്ട് നീ വരരുത്. എന്താ ശനി? ആരാ അമ്മ? എൻ്റെ ഒരു ഫ്രണ്ടാണ്. സിസ്റ്ററിനെ ഞാനൊരു കാര്യം ഏൽപ്പിച്ച അത് ചെയ്യോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് അവളെ ഏൽപ്പിച്ചേക്കണം. എനിക്ക് വേണ്ടി അത്രയും സിസ്റ്റർ ചെയ്യണം. ചെയ്യില്ലേ? എനിക്കൊന്നും വരില്ല, എനിക്കൊന്നും വരില്ല. Thank you.
Ha, 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 ha
ഇഷ്ടപ്പെട്ടു.